ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിച്ച ഇടവകാംഗത്തെ കൈക്കരുത്തും അസഭ്യവൃക്ഷവും കൊണ്ട് നേരിട്ട് കൽതായ ചായവുള്ള വൈദികൻ. കുടോച്ചൂർ ഇടവകയിൽ ഇന്നലെ ഞായറാഴ്ച, മാർച്ച് മാസം 3-ാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-3:45-നോടുകൂടി ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഉൾപ്പെടെ കുറച്ച് ഭാരവാഹികൾ അവിടുത്തെ വികാരി ഫാദർ ജോർജ് നേരെ വീട്ടിനെ കണ്ട് പുതുക്കിയ ആരാധനക്രമ രീതി അനുവർത്തിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും ഇടവകാംഗങ്ങളുടെ വികാരം മാനിക്കണമെന്നും അതിരുപതിലെ പൊതുവികാരത്തോട് ചേർന്ന് നിൽക്കണമെന്നും ഒക്കെ അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് പള്ളിമുറിയിൽ പോയി കണ്ടു സംസാരിച്ചു. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിന്ന ആ ഒരു ചർച്ചയിൽ യാതൊരുവിധ അനുകൂല നടപടികളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ അഡമൻ്റായിട്ട് ഫാദർ ജോർജ് നേരെ വീട്ടിൽ ഞാൻ പുതുക്കിയ കുർബാനക്രമം മാത്രമേ അനുവർത്തിക്കൂ എന്ന് നിശ്ചയം ആർട്ടിയത്തോടെ ശാഠ്യത്തോടു കൂടി പറയുകയുണ്ടായി. അപ്പോൾ ഏകദേശം 4:30-ഓടുകൂടി ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി. അന്നേരം വിശുദ്ധ കുർബാന പള്ളിയിൽ നടക്കുന്ന സമയമാണ്. ഈ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് സങ്കീർത്തിയോട് ചേർന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വളരെ കോപാക്രാന്തനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന വൈദികൻ, ഈ ഫാദർ ജോർജ് നേരെ വീട്ടിൽ എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തോട് ചേർന്ന് വരുന്ന ജാതിപ്പേര് വിളിച്ച്, അദ്ദേഹം ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുന്നതിനും താഴ്ന്ന ജാതിക്കാരെ വളരെ നികൃഷ്ടരായി കാണുന്നതിനും പ്രത്യേകിച്ച് അക്രൈസ്തവരെയൊക്കെ പരസ്യമായിട്ട് ആക്ഷേപിക്കുന്നതിനൊക്കെ യാതൊരു മടിയും കാണിച്ചിട്ടുള്ള ആളല്ല അദ്ദേഹം. എടാ ഉള്ളാട, ക്രിസ്ത്യാനികൾക്ക് ഉള്ളത് നിനക്കില്ലടാ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സാവില്ലടാ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് എൻ്റെ നേരെ പാഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എൻ്റെ വലത് കൈയുടെ മുട്ടിനും ഷോൾഡറിനും ഇടയ്ക്കുള്ള ഭാഗത്തേക്ക് ആഞ്ഞടിക്കുകയുണ്ടായി. ഞാൻ വളരെയധികം മാനസികമായിട്ട് പെട്ടെന്നൊരു ഷോക്കായിപ്പോയെങ്കിൽ പോലും പെട്ടെന്ന് പ്രതികരിക്കാതെ കൈകൾ കെട്ടി അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു മുൻവൈരക്കിത്താർ എന്ന വണ്ണം, വളരെ പ്രീ പ്ലാൻഡായിട്ടുള്ള എന്ന വണ്ണം, ഞങ്ങൾ വളരെ സൗമ്യമായിട്ട് വളരെ ഭവ്യമായിട്ട് പള്ളിമുറിയിലിരുന്ന് ഞങ്ങളേശം 10-15 പേരോളം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ആർഗ്യുമെൻറ്റ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഭാഗത്ത് യാതൊരു ശ്രവിക്കപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴും ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്ന പുറത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അടുത്തേക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ വന്ന് ഇതുപോലൊരു ഫിസിക്കൽ അസോൾട്ടും മെൻ്റൽ ഹരാസ്മെൻറ്റും ഒരേ സമയം ചെയ്യാനായിട്ട് എൻ്റെ ചിന്തയിലുള്ള ഒരു വൈദികന്, വൈദികനെന്ന ആ ഒരു സ്ഥാനത്ത് കാണുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എൻ്റെ മനസ്സിലുള്ള ഒരു വൈദികന്. പക്ഷേ ഇദ്ദേഹം അങ്ങനല്ല. ഈ ഒരു ഫിസിക്കൽ അസോൾട്ടും മെൻ്റൽ ഹരാസ്മെൻറ്റും വളരെ ഹാർഷായിട്ട് ചെയ്തുകൊണ്ട് ആ ഒരു മാനസികമായ ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തനായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാനത് ഒരു എന്താ കൽതായ മനോഭാവമുള്ള, കൽതായ ചായവുള്ള ഒട്ടുമിക്ക വൈദികരുടെയും നിലവാരം ഇതുതന്നെയാണ്, അവരുടെ സംസാര രീതിയും പെരുമാറ്റ രീതിയും ഇതുതന്നെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പം അതിൽ കൂടുതൽ പ്രതികരിക്കാതെ ആ സ്ഥലത്ത് നിന്ന് പോകുന്നു, തിരിച്ചു പോകുന്നു. പക്ഷേ അതുണ്ടാക്കുന്ന മാനസിക വ്യഥ, അത് ഒരുതരം വേട്ടയാടലാണ്. അപ്പോൾ ഒരു താഴ്ന്ന ജാതിക്കാരെ അധിക്ഷേപിക്കുന്ന ഈ ഒരു സംവിധാനം, എതിർക്കുന്നവരെ അല്ലെ എതിരഭിപ്രായം പുറപ്പെടുവിക്കുന്നവരെ പറയുന്നവരൊക്കെ അധിക്ഷേപിക്കുകയും അടിച്ചമർത്തുകയും, അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കുക, കയ്യേറ്റം ചെയ്യുക, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് ഒരിക്കലും ഒരു വൈദികൻ്റെ ഭൂഷണമല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു.